സിംഹം തന്നെയാണ്. ഫാനെടുത്തൊടുക്കണ്ടേ തലേന്ന്. നടക്കുക, സ്റ്റോപ്പ് ചെയ്യോ മോനെ. അതിന്റെ ഒരു ബൾബ് നോക്ക ജി. നമ്മൾ ദർസലാമെന്ന് മിക്കൂമി നാഷണൽ പാർക്കിലേക്ക് പോട്ടെ. ഏകദേശം ഇവിടെ 300-320 കിലോമീറ്റർ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സാൻസിബാർ ഐലാൻഡ് എക്സ്പ്ലോർ ചെയ്ത്, അതായത് ഇന്നലെ അല്ലാത്ത മിനിയാന്ന് നമ്മൾ പോയത് അല്ലേ. മിനിയാന്ന് പോയിട്ട് ഇന്നലെ തിരിച്ചു വന്ന് നമ്മൾ മിക്കൂമി ഇറങ്ങാൻ പോവാണ്. പിന്നെ പറഞ്ഞു വരുമ്പോ എന്താ വെച്ചാല് വണ്ടി മൊത്തം പൊഴിയടിച്ച് നാശമായി കിടക്കാനി. അപ്പൊ ബോസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കാണ്. നമ്മളിപ്പോ നിങ്ങളെല്ലാവരെ കാട്ടിലും എന്തെങ്കിലും ഒരു ഉയരത്തിലെത്തണം എന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരെ കാട്ടിലും ഉയരത്തിലാണ് നമ്മളുള്ളത്. ഇനിയും ഉയരങ്ങളിലേക്ക് പോവാണ് നമ്മള്. കണ്ടോ ഒന്നില്ലേ, മിക്കവാറും മിക്കൂമിയൊക്കെ എത്തുമ്പോ അതിനുശേഷം നല്ല ഒരു ഹൈറ്റിൽ തന്നെ ആയിരിക്കും നമ്മള്. കണ്ടോ ആ മേ ഇവൽക്കിപ്പോ തോന്നിയാൽ ഒറ്റ നെക്കൽമേലൊക്കെ താഴ്ത്തി കണ്ടിട്ടു. പിന്നെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മളെ പിടിക്കണ പോലീസുകാരെ മുഖം ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മള് 360 ക്യാമറ ആണ് സെറ്റാക്കിന്, സാധാ ക്യാമറ ആണ്. ഇനി മൊത്തം ഒരു പിന്നെന്താ പറയാ, പോലീസുകാരെ വണ്ടി പോലത്തെ ഒരു വണ്ടിയാക്കി മാറ്റി. ഇനി പോലീസ് നമ്മളാണ് പിടിച്ചാ മതി കഴിഞ്ഞിട്ടോ. ശരിക്ക് വണ്ടി കഴിഞ്ഞ് അങ്ങനെ വണ്ടിയിലൊക്കെ പൂച്ച കൊടങ്ങാറിങ്ങനെ കൊടയുള്ള സിസ്റ്റം വരണല്ലേ. ഇതിങ്ങനെ തുടച്ച് നന്നാക്കാൻ നിക്കണ്ടല്ലോ. കൊറേ കഴിയുമ്പോ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ വരുന്നു. എന്താ മക്കളെ റോഡ് ഉള്ളത് പറയാ. നമ്മളെ നാട്ടിലില്ലട്ടെ ഈ ജാതി റോഡ്. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അപാര ടോളവും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മൂന്ന് പേര്, ഒരു സൈഡിൽ തന്നെ മൂന്ന് പേര് ഉള്ളത് ഇപ്പൊ നമ്മള് കണ്ടത് ഹൈദരാബാദ് അല്ലെങ്കിൽ യമുന എക്സ്പ്രസ് ഹൈവേ ഒക്കെയാണ്. ഇവരെ സാധാ ഒരു ടൗണ് വേറെ ടൗണൊക്കെ റോഡാണ്. ടൗണ് കുറച്ച് മോശം തന്നെയാണ്, ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള റോഡുണ്ടല്ലോ. ഇത് അടു വെറുതെ വെച്ചിട്ടല്ലോ കേട്ടോ. ഇതിൽ കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ട് പോകാനുള്ള സൗകര്യം നടുവില്. പൈസ ഇല്ലേ അതിന്റെ, ഇവൾക്ക് പൈസ കൊടുത്താൽ മതി, ഒരു നല്ല സാധനം ഉണ്ടാക്കിച്ചോളൂ. ഈ റോഡ് ശരിക്കും മൊറഗോറോ റോഡാണ്. മൊറഗോറോ ദർസലാം റോഡ്. നമുക്ക് ഈ റോഡിൽ അങ്ങനെ ഒരു 300 കിലോമീറ്റർ പോയാലാണ് നമുക്ക് മിക്കൂമി നാഷണൽ പാർക്ക് എത്തുക. കറക്റ്റ് ബാക്ക് കൂട്ടാം അല്ലേ. ഇൻഡേസി നിയാമ എന്നതിൻ്റെ പേര്, അതായത് ഇറച്ചും നമ്മൾ അറിഷ്യെന്ന് കണ്ടില്ലേ, ഇറച്ചും പഴും ഒക്കെ പാടിട്ട് മിക്സാക്കിയിട്ട് ഒരു പൊളി ടേസ്റ്റ് അതിന് അല്ലേ. അത് മിക്സാക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ. ആ മിക്സാക്കി കഴിഞ്ഞാൽ എത്ര ഉള്ള നമുക്ക് അറിയില്ലല്ലോ. ഇറച്ചും പുളിയും കപ്പ ബിരിയാണി നാട്ടിലെത്തുമ്പോൾ അതിൽ എത്ര ഇറച്ചി ഉണ്ട് നമുക്കറിയോ. മിക്സാക്കിക്കൊണ്ട് ഇറച്ചും പുളിയായി. ാണ് മൊത്താണ്, പൊന്നാണ്, മാക്കി മാണിക്ക കല്ലാണ്, തങ്കമാണ്, തങ്ക ഭസ്മമാണ്, അല്ലെങ്കിൽ കാണേനി. സമയം രാവിലെ 6 മണി കേട്ടോ. മിക്കൂമി നാഷണൽ പാർക്കിന്റെ ഉള്ളിലെ ഒരു ബംഗ്ലാവിലാണ് നമ്മൾ റൂം എടുത്തത്. ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് 6 മണിക്ക് ആഫ്രിക്കയിൽ എത്തിയതിനെ വെച്ചൊരു ബ്ലോഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യണത്. കാരണം കഴിഞ്ഞ നാഷണൽ പാർക്ക് വെച്ചിട്ടില് നമുക്ക് സിംഹങ്ങൾ വേട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നും എടുക്കാൻ പറ്റുന്ന ഉറപ്പൊന്നുമില്ല, പക്ഷേ പ്രതീക്ഷയാണ്. വളരെ ഏർലി മോർണിംഗിൽ പോയി കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ ഇന്നലെ രാത്രി
കൂട്ടത്തിൽ നമ്മളെ വണ്ടിയും ഈ കൂട്ടത്തിലൂടെ കൊണ്ടുപോയി സൈഡാക്കി. ഇന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇവിടുത്തെ സഫാരി വെഹിക്കിളാണ്, ലാൻഡ് റോവർ. അപ്പോൾ അതിൽ വേണം ഇന്ന് പോകാൻ. അപ്പോൾ ഏർലി മോർണിംഗിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതടിച്ചിട്ട് വേണം ഇവിടുന്ന് വിടാനേ. നോർമലി ഇവിടെ 60 മുതൽ 100 ഡോളർ വരെയാണ് ഒരു റൂമിന് ഇവർ ചാർജ് ആക്കുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു വൈൽഡ് ലൈഫ് ടൂറിസം തന്നെയാണ് ഈ ഒരു സ്ഥലത്തുള്ളത് കേട്ടോ. അതുമായി ചുറ്റി പറ്റിയുള്ള ചെറിയൊരു ടൗണും കൂടിയാണിത്. അപ്പോൾ ഇവിടെ വരുന്നത് മൊത്തം ഈ ഫോറിനേഴ്സും യൂറോപ്യൻസും മാത്രമാണ്. വ്ളോഗർ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ. ഇതപ്പോൾ നമുക്ക് ഈ വത്തക്കും ജ്യൂസും അപ്പോൾ നമ്മൾ വലിയ സംഭവം ഗോൾഡ് കിട്ടിയെ. ഇന്നലെ വലിയ ഓർഡറൊക്കെ എടുത്ത് പോയില്ലേ, സ്പാനിഷ് ഓംലെറ്റ് ഒക്കെ പറഞ്ഞാണ്ട്. സ്പാനിഷ് ഓംലെറ്റ് കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. കുഞ്ഞാ മുടിയിട്ടാ ബാർബർ ഷോപ്പിൽ നമ്മളെ മോഡലൊക്കെ ചോദിക്കൂല, ആ സ്റ്റോന്റെ വെട്ടത് കിട്ടും. ഗെയിം ടൈം വിച്ച് സൈഡ് ഇസ് ഗുഡ്? എല്ലാരും പോയി. The game drive is start from here. Book directly with us. ആയപ്പോ 6 മണിക്ക് വരാൻ പറഞ്ഞിട്ട് കാത്തുണ്ട്. 8 മണി. വീഡിയോ മാത്രം എടുക്കാമല്ലോ. കുത്തുബ വിളിക്കോ മെമ്പർമൊക്കെ. ടങ്ങളൊക്കെ കടിച്ചിട്ടല്ലേ സിമെന്റ് എടുത്ത് കിട്ടുള്ളൂ. അപ്പൊ അതിനൊക്കെ സമയമുണ്ട്. ഇവിടെ ആകുമ്പോളേ എലിമെല്ലാം സമയം ഉണ്ടാവും. സന്തോഷ സൂചകമായി വന്ന് അങ്ങനെ നമ്മൾ പോവാണ്. നമുക്കൊരു തോക്കൊന്നും തരൂല്ലേ അവര്, എന്തെങ്കിലും എമർജൻസി വെടിയെക്കാനൊക്കെ. സിമ്മ വരികയാണ് വില കാണിച്ചു കൊടുക്കല്ലേ ഡ്രൈവറെ. ഇഞ്ചി നെഞ്ഞീറുണ്ട്. ഇഞ്ചി ഡോച്ചൊക്കെ ഇവിടെ തെളിയി വെളുത്തുള്ളി. അതെന്തായാലും വിട്ടത് സിമ്മുള്ളവർക്ക് വിട്ടു പോയി. കഴിഞ്ഞ ഗെയിം ഡ്രൈവിൽ കനിയില് പോയി കുറേ പൈസ ഇട്ടാ. ഇപ്രാവശ്യമെങ്കിലും എന്തെങ്കിലും സാധനത്തിന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. ഇപ്രാവശ്യം നമ്മൾ വണ്ടി വരെ മാറ്റി, സഫാരി വണ്ടി ആക്കി. ഈ ഒച്ചപ്പാടൊക്കെ കേട്ടാൽ തന്നെ സിമ്മ ഈ ബൈക്ക് എടുക്കൂല. സിംഹം തന്നെയാണ് സിംഹത്തിനെ കാണേണ്ടത്. ഇവിടെ ഇരുന്ന വാവേങ്ങി അത് അങ്ങോട്ട് പോടേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഫാൻ എടുത്ത് കൊടുക്കണ്ടേ തലേന്ന്. നടക്കുക. സ്റ്റോപ്പ് ഹിയർ. യോ മോൻ, അതിൻ്റെ ഒരു ബൾബ് നോക്കാ ജി. പോന്നെ അതൊക്കെ ഉണ്ട് മേത്തുക അടിക്കാണ്. ഇതിനാ നല്ല ഇന്നെ. മോനെ അതിൻ്റെ വെയ്ത്തല വിട്. അതിന്റെ കുട്ടിനെ വേറെ തള്ള തുടക്കം എടുക്കണേ. തള്ളല്ല തന്ന സാടുണ്ടാവൂല ഇവൽക്ക്. ക്യാൻ യു സ്റ്റോപ്പ്? മതി പാഞ്ഞിട്ട് വരും ഇങ്ങനെ വരെ. ഇങ്ങനൊക്കെ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ വരാം? അഥവാ വന്നാലും പാഞ്ഞു പോയില്ല സംഭവേ. ആ ചാടി നോക്കിയ ക്രോസിങ്.
ചൈറ്റിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ കൂടിയില്ല. സിംഹം സിംഹത്തിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുക. കോൽക്ക് ഇപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ആവശ്യമില്ല. കളിച്ചിലൊക്കെയാ മക്കളൊക്കെ. അദ്രാപ്പൻ്റെ ഭാര്യ തന്നെ നാല് മക്കള്. അദ്രാപ്പൻ്റെ ഭാര്യയെ നാല് മക്കള്. ഒറ്റൊന്നും പറഞ്ഞാൽ കേൾക്കൂല. മനുഷ്യന്മാരാണ് ഞങ്ങൾ ഇതിൽ. നാക്കാലികളല്ല. തീരെ തിരക്കില്ല എന്ന് പറഞ്ഞ ഓ കേട്ടിക്കണ്. അതെ മാഷാല്ലാ. എല്ലാവരും അവിടെ നിർത്തിയില്ലേ. ആകെ അവിടെ ആന ആനോടൊക്കെ പോവാൻ പറയും. ആന കണ്ട ഇനി വിളിക്കണ്ട വേണ്ടേ. ഇനി മിനിമം ചീറ്റെങ്കിലും കിട്ടണം. സൂം ചെയ്തൊക്കെ നോക്കണതാ. ആ ഒക്കെ അങ്ങോട്ട്. ഇന്നവർ പിന്നാമ്പുറം കാണിച്ചു, നാളെ അവർ ഉമ്മറം കാണിക്കില്ല. എന്താ ഉള്ള ചെറുപ്പ്. എന്താ പറഞ്ഞറിയോ, നിങ്ങളൊക്കെ തിരക്കിട്ട് പോയിട്ടില്ല. അവിടെ കുറെ നേരം നിൽക്കാൻ ഒക്കെ കിട്ടിയത് മാനൂര് നോക്കി. അതൊക്കെ മാറ്റേറ്റേ കയറാ വള്ളാണ്. റിവർ ക്രോസിംഗ് അടി. ആ പോയ എങ്ങനെ വിളിച്ചു കിട്ടാൻ വരുന്നില്ലേ. മീനൊക്കെ പിടിക്കാൻ ചിലപ്പോ വരാൻ മതിയോ അങ്ങോട്ട്. സിംഹങ്ങള് വലിയ മീനിതാ ചാടിന്. ബിഗ് ഫിഷ്. യു കാൻ ടേക്ക് ഇറ്റ്. വലിയ മീനടാ. ഇറങ്ങാറ്റില്ല. അതിനെ പിടിക്കുവാണെങ്കിൽ you take that fish, big fish. Yes, going. അഗ്യ ആള് എത്തി. കിളി കുണ്ടാള സാധനം എത്തി. കേട്ടോ, ഇടിക്കോ നേരങ്ങി. ബിഗ് ഫിഷസ്. ഡിനോസർ ഉണ്ട് പോരെ അവിടെ. പറ്റിച്ചൂട് കോഴിയൊക്കെ. കൂക്കു പറഞ്ഞ കോഴിയാണ്. വാട്ട് ഹാപ്പൻഡ്? ഇസ് എനിത്തിങ്? ചീറ്റ വെള്ളം കുടിക്കാന്നോ എന്തോന്ന് കാര്യമായിട്ട് ഉണ്ടെന്തായാലും അല്ലേ. വലിയ തടാകമല്ലോ. മുതലൊക്കെയാണ് നിങ്ങളെങ്ങാണ്ട് പോയി കണ്ടാ മതി. ഇക്കോ കണ്ട മുതലൊക്കെ നമ്മൾ കെനിയെ നാട്ടി വിട്ടിരുന്നിട്ട്. സിംഹത്തിന് ഇങ്ങനെ തടവി കൊടുക്കാനൊക്കെ പറ്റണം അല്ലേ. അല്ലെങ്കിൽ എത്താ നമുക്കതാ ശീലം. ഇങ്ങനെ ഒന്ന് കൊഞ്ചിക്കുക. അത് കൊക്കിനാണാനാ പറ്റൊക്കെ പാടെ നിർത്തിയേ. കൊക്കൊക്കെ അവിടെ കുയമ്പിലുണ്ട് ഇഷ്ടമാതിരി. കൊക്കല്ലാ നിങ്ങൾ നമ്മളെ കളി ഫുട്ബോൾ കളിക്കുന്ന കണ്ടത്തിൽ വരലുണ്ട് ഈ ജാതി. നീളമുള്ള കൊക്കുള്ള ഒരു സാധനം. അതിനെ കാണാൻ നിർത്തിയാ കൊക്ക പാടെ. ഭയങ്കര ഡേഞ്ചറാ ഇപ്പൊ പൊട്ടാമസ. അതിന്റെ തൊള്ളയിട്ടാണ്ട് ഉക്കിയാണ്ടല്ലോ. ഒരു മനുഷ്യനെ കണ്ട് ചമുക്ക് ഇറങ്ങിവിടെ അവിടുന്ന് കിട്ടി. വിഗണ്ട ഒരേ മാറ്റ ഫേര. നിങ്ങൾ ഈ ഫോറസ്റ്റുകാരാണ് ആയിരിക്കും കണ്ടാല്. കൊക്കനെ കൊക്ക് അതിന്റെ മേലെ ഇരിക്കണ ഇപ്പൊ പൊട്ടാമസിന്റെ. ഇറങ്ങി നീന്ത ധൈര്യം ഉണ്ടെങ്കിൽ മനസ്സിലാണല്ലേ. ഇനി അവിടെ സിമെന്റ് കൊണ്ട് നീ വാർത്തച്ചാണോ? ഇളകണൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഇതിലുള്ളതാവും ആദ്യം. ഇതിൽ കൊണ്ടിട്ടാവൂലേ നമ്മ കാണാൻ വേണ്ടി. അല്ല തത് ഹ
അതായത് ഇവര് ഈ ഇവിടെ വരുന്ന ഡ്രൈവർമാരെ കൂടുതലുള്ള ഡ്രൈവർ തന്നെ കേട്ടോ. ഇവിടെ ഈ സെക്യൂരിറ്റി പണിയാണെങ്കിലും ഡ്രൈവർ പണിയാണെങ്കിലൊക്കെ മസായികൾ മസായികൾ ഡ്രസ് ഇട്ടുള്ളൂ. അതാണ് ഓരോ യുണിക്നെസ്. അതന്നെ ഈ ടയർ മുറിച്ചുണ്ടാക്കിയൊരു ചെരുപ്പ് പോലെ ഉപയോഗിക്കാം. മസായികളെ വില്ലേജിൽ തന്നെ പോയിട്ട് നമുക്ക് ഡീപ്പായിട്ട് എടുക്കാം. ഇപ്പം തൽക്കാലം ഇങ്ങനെ കണ്ടു പോട്ടെ. ഇപ്പോൾ പെട്ടെന്ന് ഇനി കണ്ടാലും എനിക്ക് കാണിച്ചു തരണ്ട. ഇങ്ങനെ കൊണ്ടുപോയി നിർത്തണം, നിർത്തും. അല്ലാതെ ഇങ്ങനെ എല്ലാവരെയും മാതിരി നമുക്കതിന് താല്പര്യമില്ല. ഇത് കരക്ക് കെട്ടിയ ഒരു ആമന്നല്ലേ, അല്ല ആനല്ലേ. അതിൻ്റെ താടി താടി ഇങ്ങനെ കൂട്ടിരിക്കൂല അതിൻ്റെ അടി കൂടെ. ഇങ്ങനെ പോകുമ്പോ കാരണം കണ്ണ് മേലെയാണല്ലോ, കാണൂലല്ലോ അല്ലേ. ചിറിയൊക്കെ കണ്ട് കൂട്ടിരിക്കൂല, അങ്ങോട്ടോ താടി ഇങ്ങനെ കൂട്ടിരിക്കൂല ഉള്ളത് അടിയിൽ. കാരണം കാണില്ലല്ലോ, കണ്ണ് മേലല്ലേ. Baby crocodile go to eat fish, so in short is there a food chain. Yeah, food is there. It will walk 12 km per day at the night. Yeah, 12 km. 12 km. അപ്പിട്ട് മീൻ തിന്നും, മീന് ക്രോക്കഡൈൽ തിന്നും. അതായത് ഫുഡ് സർക്കിൾ ആണ്. അതായത് ഇത് ഇവിടുന്ന് ഈ പുറത്തു പോയി ഭക്ഷണം കഴിച്ചു വരും, എന്നിട്ട് ഇവിടെ നിന്നിട്ട് കാഷ്ടിക്കും. കാഷ്ടിച്ചിട്ട് ആ കാഷ്ടം മീന് തിന്നും, മീനിനെ ആ ക്രൊക്കഡൈൽ തിന്നും അല്ലേ. ക്രൊക്കഡൈലിന് ആര് തിന്നും? ചീറ്റ തിന്നും. ചീറ്റനെ തിമ്പത്തിന് വിലക്കടി കിട്ടണം. വില ഇങ്ങനെ നല്ല പുല്ലൊക്കെ തിന്ന് ഔഷധ ഗുണമുള്ള സാധനമൊക്കെ തിന്ന് ഇങ്ങനെ ദമ്മയെ നിൽക്കും. സിമ്മണ്ട് വൈകുന്നേരം വന്ന് പിടിച്ചാണ് കൊണ്ടുപോകും. ഭയങ്കര പവറാണ് സാധനത്തിൽ ഉണ്ടാവുക, ഭയങ്കര പവറാണ് സാധനത്തിൽ ഉണ്ടാവുക. പന്നി നമ്മളെ നാട്ടിൽ കണ്ട സാധനമല്ലേ. ഈ കൊമ്പൊക്കെ ഉണ്ടടിയ മുട്ടു തിന്ന് കണ്ടാണ് തിന്നത്. എന്താണ് തിന്നത്? ഭയങ്കര പവറാണ് സാധനം. ഒരുപാട് ഡിക്ക ചെയ്യാ സാധനത്തിൽ. കഴുകന്മാരാണ് പാമ്പിനെ തിരഞ്ഞെടുക്കുക. പാമ്പിനാണ് വെറ്റിയാണ് തിന്നത്, അത്ര പാമ്പിനാണ് തിന്നുക. പാമ്പിനെ തിരഞ്ഞെടുക്കുക. ഇവിടെ കാക്ക വലുതായ അരിയിലേ മടിയന്മാരെ വന്നിട്ട് പറക്കാനേ. കയ്യിനോടത്തോളം മാക്സിമം നടന്നു തന്നെ പോവാ, ബാക്കിയുള്ള കൊണ്ട് പച്ചപ്പെടുത്തം കൂടിയാണ് പറക്കാൻ ചിക്ക. ഓടറൊക്കെടി ഒരു കുട്ടി അത് ഏക്കിൽ ഓടിയായിരുന്നു. എന്താ പറയുക, ഇളകിയാൽ ഞാൻ എടുക്കില്ല. സ്റ്റോപ്പ് സീബ്രനൊക്കെ കണ്ട് കണ്ട് ചാട്ടച്ചിന്. ഓരോ സീബ്രന്റെ വലയും വരയും വ്യത്യസ്തമായിരിക്കുമല്ലോ.
ഇനിയെന്താല്ലേ, ഇനി ഒന്നോ രണ്ടോ ജിറാഫിനെ കൂടി കാണിച്ചു തരാൻ പറയും മതി. മൃഗങ്ങളെ കണ്ട് മടുത്ത്. അനാക്കോണ്ട ഐറ്റംസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ആമസോണിൽ പോണ്ടിരുല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ തനി സ്വഭാവം കാണാൻ പോണത്. നമുക്ക് ഫോണിലെടുത്ത് കഴിഞ്ഞാൽ അത്ര വൃത്തിയിൽ കാണാത്തോണ്ടാണ് ഡ്രോണിലെടുത്ത് നിന്ന് കാണിച്ചിട്ടോ ജിറാഫ്. എന്താ രസല്ലേ ചില മൂടി കാണാൻ. ഓടണമെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോണ് വന്നോണ്ടാണ് ഓടിയത്, വേറെ കാര്യം രസണ്ട് അല്ലേ. ഇതിന്റെ ഉള്ളിൽ ഇതൊരു എയർപോർട്ട്, ഈ കാട്ടില് അതിന്റെ റൺവേനൊക്കെ പണി എടുക്കുന്നുണ്ട്, വലുതൊക്കെ തോന്നുന്നുണ്ട്. സംബന്ധിച്ചാല് ഇവിടെ കുറെ നാഷണൽ പാർക്കുകൾക്ക് എയർ സ്ട്രിപ്പുകൾ ഉണ്ട്, ചെറിയ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങും. ഒന്ന് ഇപ്പൊ ജാൻസിബാറിലേക്ക് കണക്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ഉണ്ട് പറഞ്ഞത്. ടൂറിസം മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർക്ക് ഇത് ബെറ്റർ ഓപ്ഷനും പോലല്ലേ. ബാക്കിലടിയില്ലേ ഉവ്വ്, അതിന്റെ മറ്റേ പക്ഷി അതാ പാമ്പിനെ പിടിക്കണ്ടായിരുന്നു. അതിന് പാമ്പിനെ കിട്ടീനെ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. കിട്ടിയ പാമ്പേ അതിന്റെ കച്ചറ ഉണ്ടാക്കണല്ലോ അതുകൂടെ. അപ്പൊ പാമ്പ് അയറ്റുകൾ കൊത്തൊന്നുമില്ല. എന്തല്ലേ പാമ്പിനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നേ. ചെറിയ ആന കുട്ടികൾക്ക് കുമ്പിലെ വല്യനോ അതെന്തില്ലാത്ത പറഞ്ഞ. ഇവിടെ പെണ്ണാരൊക്കെ കൊമ്പുണ്ടാവും, മുറിച്ച അതിന്റെ കൊമ്പ്. എന്താ അസുഖറ്റുണ്ടാവും അല്പം. ആ ചെവിക്കൊരു പ്രത്യേകത ഉണ്ട്, ആഫ്രിക്കൻ്റെ ഭൂഖണ്ഡം പോലെയാണ് ഇതിൻ്റെ ചെവി. ആ മാപ്പ് വരച്ചാല് അല്ല ഒന്ന് അങ്ങനെയൊക്കെ പറയട്ടെ. കറക്റ്റ് അങ്ങനെ അതിൽ എത്തോപ്പ്യ എവിടെ കനി എവിടെ ഒന്നും ചോദിക്കരുത്. ഏകദേശം ആഫ്രിക്ക ഭൂഖണ്ഡം അതിൻ്റെ ചെവി. അതിക്കൊരു കുഞ്ഞു കുട്ടി കുഞ്ഞാപ്പി പറ്റ കുഞ്ഞാപ്പി കുട്ടി അതിൻ്റെ അടിയിൽ, അത് ആനൻ്റെ അടിയിൽ കൂക്ക്. അതിനെ കൊണ്ടുപോയി പോറ്റാലോ. അതിന് തരുവ അത് വളർത്താനില്ലേ. അതിൻ്റെ അടുത്ത് പോയി തൊട്ടൊക്കെ. ആ ഞാൻ പോവും. Can I go there? ഓക്കെ ബൈ. താങ്ക് യു, ലവ് യു, ഐ ലവ് യു. അത് കഴിഞ്ഞങ്ങനെ നമ്മളേ ശരിക്കും ഡ്രോൺ എടുത്ത് ഡ്രോൺ ഇവിടെ ഉപയോഗിക്കാൻ $250. ശോനായതോട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളി പ്രശ്നമൊന്നും ഇല്ലാറി തന്ന്. അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാനായി. എന്നിട്ട് അനങ്ങ പൈസ ഡോളറാണ്. ബാക്കി വർത്തമാനൊളിഞ്ഞ് രാവിലെ പോയിന് കുറച്ച് ആൾക്കാർ വലിയ സഫാരി അങ്ങനെ എങ്ങനെ അറിഞ്ഞാണ്ട് $100 കൊടുത്താണ്ട് ജിറാഫൊക്കെ അതാ റോട്ടും വലി. എത്രങ്ങാനും പോയോ അറിയോ. റോഡാണോ
സഫാരി. നീച്ച് നോക്കി എത്താന്ന്, ഇങ്ങോട്ട് അടുപ്പിക്കാം. അങ്ങനൊക്കെ തന്നെ ഇച്ചിര സ്വഭാവം ആർക്ക് ചെറു വെന്നതിലൊന്നല്ലേ ഇനി വെന്നോടത്ത് അടച്ചിന്. അതേ നല്ല റോഡുണ്ടേ ഇനി ഇവിടെ ആകെ അടച്ചു. ആ അതടച്ചോലി അതും കൂടി ഒന്ന് കേടെടുത്താൻ വേണ്ടി അടച്ചാവൂലേ. ഈ ഡെസ്റ്റോറൻ്റ് ഉന്തി ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പോകുന്നില്ല. അവിടെ ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇത്ര ആയതോടെ ഇനി സേലം വേണ്ടേ. അതുപോലെ ഏച്ചി പുറത്തുനിന്നാണെങ്കിൽ